ആദിശന അഭിവാദ്യങ്ങൾ 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 പ്രതിപക്ഷ നേതാവിന് അഭിവാദ്യങ്ങൾ 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 പ്രതിപക്ഷ നേതാവിന് അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ടവരെ, അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ പത്രിക വഴത്തിൽ അകപ്പെട്ട ഹർഷിന കെ കെ നടത്തുന്ന സമരമാണ് ഇവിടെ 24-ാം ദിവസം എത്തിയിരിക്കുന്നത്. ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നതിനു വേണ്ടി സമരസമിതിയുടെ കൺവീനർ മുസ്തഫ താലോഗിയെ ക്ഷണിക്കുന്നു. കേരളത്തിന്റെ ഭീകരനായ സമരനായകൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശൻ സാർ, ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, ജെപിസി ജനറൽ സെക്രട്ടറി കെ ജയന്ത്, വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ നേതാവ് അൻവർ സാദത്ത്, മുസ്ലിം ലീഗിന്റെ സമര നേതാവ് കെ കെ കോയ, സമരസമിതിയുടെ ചെയർമാൻ മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, എപ്പോഴാണ് സതീശൻ അർഷനയുടെ സമരപ്പന്തലിൽ എത്തിയത്? എത്ര സമയം അവിടെ ഉണ്ടാകും? എങ്ങനെയാണ് ഈ ഒരു സന്ദർശനത്തെ കാണേണ്ടത്? സൈഫുദ്ദീൻ, ഹർഷിനയുടെ മെഡിക്കൽ കോളേജിന് മുൻപിലെ സമരം ഇന്ന് 24-ാം ദിവസത്തിലാണ്. കഴിഞ്ഞ 24 ദിവസമായി ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നീതി തേടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരപ്പന്തലിലേക്കാണ് ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് വി ഡി സതീശൻ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയത്. അല്പസമയത്തിനകം തന്നെ സതീശൻ ഈ സമരപ്പന്തലിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 24 ദിവസമായി തുടർച്ചയായി ഹർഷിന രണ്ടാം ഘട്ട സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു സത്യഗ്രഹ സമരം മാസങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജിന് മുൻപിൽ ഹർഷിന നടത്തിയിരുന്നുവെങ്കിലും അന്ന് ആരോഗ്യമന്ത്രി ഇടപെട്ട് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അന്ന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഹർഷിനയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ ഒരു തുടർ നടപടിയും പിന്നീട് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹർഷിനെ വീണ്ടും സമരത്തിലേക്ക് നീങ്ങിയത്. കുറ്റവാളികളെ കണ്ടെത്തുന്ന നടപടി, ഇത് എ സി പി കെ സുദർശന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തുവെങ്കിൽ കൂടി ഈ കത്രിക 5 വർഷം മുൻപ് വയറ്റിൽ കത്രിക പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലാണ് ഹർഷിന് സമരം തുടർന്നു കൊണ്ടുപോകുന്നത്. ഈ വിഷയത്തിൽ പക്ഷേ നീതി, ഇത് ആരാണ് ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയോ അവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയോ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വി ഡി സതീശൻ സംസാരിക്കുന്നുള്ളതിലേക്ക് പോകാം. മുഹമ്മദ് ഷംസീറാണ് കോഴിക്കോട്ടുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്.